ഫസ്റ്റ് പ്രസിഡന്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബോൺ ചെയ്തിരിക്കുന്നത് 3 ഡിസംബർ 1884 പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ്. 1884 ഡിസംബർ 3 രാജേന്ദ്ര പ്രസാദ് ബോൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ് ബോൺ ചെയ്തിരിക്കുന്നത് 3 ഡിസംബർ, നമ്മളുടെ ഡിസംബർ മാസ വർഷ അവസാന മാസമായ ഡിസംബർ മാസത്തിലെ 3ാം തീയതി 1884 നമ്മളുടെ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ബോൺ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ബോൺ ഓൺ 3 ഡിസംബർ 1884. ഇദ്ദേഹത്തിന് ബീഹാർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് നോൺ ആസ് ഈസ് നോൺ ആസ് ബീഹാർ ഗാന്ധി. അപ്പോൾ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റാണ്. അദ്ദേഹം ബോൺ ചെയ്തിരിക്കുന്നത് 3 ഡിസംബർ 1884. രാജേന്ദ്രപ്രസാദ് ഗാന്ധിജിയെ കണ്ടത് ലക്നൗ കോൺഗ്രസ് സെക്ഷനിലാണ്. ഈ ലക്നൗ കോൺഗ്രസ് സെക്ഷൻ 1916 നടത്തപ്പെടുകയുണ്ടായത്. 1916 ലക്നൗ കോൺഗ്രസ് സെക്ഷനിൽ രാജേന്ദ്രപ്രസാദ് ഗാന്ധിജിയുമായി മീറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ബോൺ ഓൺ 3 ഡിസംബർ 1884. ഹീസ് നോൺ ആസ് ബീഹാർ ഗാന്ധി. ഹി മെറ്റ് ഗാന്ധിജി ഓൺ ലക്നൗ കോൺഗ്രസ് സെക്ഷൻ ആറ്റ് 1916 ലക്നൗ കോൺഗ്രസ് സെക്ഷനിലാണ് രാജേന്ദ്ര പ്രസാദ് ഗാന്ധിജിയെ മെറ്റ് ചെയ്തത്. 1934-36 കാലഘട്ടത്തിൽ ബോംബെ സെക്ഷനിലെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സെഷനിൽ പ്രസിഡന്റ് ആവുകയുണ്ടായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ 1934-36 കാലഘട്ടത്തിലെ ബോംബെ സെക്ഷനിലെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അതുപോലെ തന്നെ 1939 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോഴും ANC പ്രസിഡന്റായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 പ്രാവശ്യം ANC പ്രസിഡന്റായി 1934-36 ബോംബെ സെഷനിലും ANC ബോംബെ സെഷനിലും, സുഭാഷ് ചന്ദ്രബോസ് റിസൈൻ ചെയ്ത 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ പെർമനൻ്റ് പ്രസിഡന്റ് ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്തത് 11 ഡിസംബർ 1946. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ പെർമനൻ്റ് പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്ത രാജേന്ദ്ര പ്രസാദിനെയാണ്. അത് 11 ഡിസംബർ 1946. അപ്പോൾ ഇദ്ദേഹം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റാണ്. ബോൺ ചെയ്തത് 3 ഡിസംബർ 1884. ബീഹാർ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജിയുമായി മീറ്റ് ചെയ്തത് 1916. ANC പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആദ്യത്തെ പ്രാവശ്യം ബോംബെ കോൺഗ്രസ് സെഷനിൽ 1934-36 കാലഘട്ടത്തിലും, പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് റിസൈൻ ചെയ്ത 1939 ANC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പെർമനൻ്റ് പ്രസിഡന്റായിട്ട് 11 ഡിസംബർ 1946 തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻട്രിം മിനിസ്ട്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ താൽക്കാലിക മന്ത്രിസഭയിൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാബിനറ്റ് ഓഫ് ഫ്രീ ഇന്ത്യയുടെ ഫസ്റ്റ് ക്യാബിനറ്റിലും, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിൻ്റെ യൂണിയൻ മിനിസ്റ്ററും രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രാജേന്ദ്ര പ്രസാദ് വാസ് ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദ ഇൻട്രിം മിനിസ്ട്രി ഹെഡഡ് ബൈ ജവഹർലാൽ നെഹ്റു. ഈ ഇൻട്രിം മിനിസ്ട്രി ഫോം ചെയ്തത് 2 സെപ്റ്റംബർ 1946. അപ്പോൾ 2 സെപ്റ്റംബർ 1946 ഫോം ചെയ്ത ഇൻട്രിം ഗവൺമെൻറ്, ജവഹർലാൽ നെഹ്റു നേതൃത്വത്തിൽ ഫോം ചെയ്ത ഇൻ്ററിം ഗവൺമെൻറ്റിലെ, അതുപോലെ തന്നെ 15 ഓഗസ്റ്റ് 1947 നമ്മുടെ ഫ്രീ ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റിലെയും യൂണിയൻ മിനിസ്റ്റർ, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറിൻ്റെ യൂണിയൻ മിനിസ്റ്ററും രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഒൺലി വൺ പേഴ്സൺ ടു ഹോൾഡ് ദ പോസ്റ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 2 ടേംസ്. രണ്ട് കാലഘട്ടത്തിൽ, പ്രസിഡന്റ് ഭരണത്തിൻ്റെ 2 കാലഘട്ടത്തിൽ, ആദ്യത്തെ 2 പ്രാവശ്യവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്. അതായത് 12 വർഷക്കാലം രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 1950 മുതൽ 1962 വരെയുള്ള 12 വർഷക്കാലം, 2 വർഷക്കാലവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്.
ഏഷ്യൻ ഗെയിംസ് ആദ്യമായി ഇനോഗ്രേറ്റ് ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1951 ഡൽഹിയിൽ വെച്ചായിരുന്നു. നമ്മളുടെ EMS മിനിസ്ട്രി, ഫസ്റ്റ് EMS മിനിസ്ട്രിയെ 356 ആർട്ടിക്കിൾ പ്രകാരം സസ്പെൻഡ് ചെയ്ത പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിനെതിരായി പ്രസിഡൻഷ്യൽ ഇലക്ഷൻ 1952 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ച ആളാണ് KT ഷാ, മെയിൻ റൈവൽ ഓഫ് രാജേന്ദ്ര പ്രസാദ് ഇൻ ദ ഫസ്റ്റ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇൻ 1952. KT ഷാ ഏറ്റവും കൂടുതൽ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് ലഭിച്ച പ്രസിഡന്റും രാജേന്ദ്രപ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് ജോയിൻറ്റ് സിറ്റി 1961 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഫസ്റ്റ് ജോയിൻറ്റ് സിറ്റിംഗ്. ഈ ജോയിൻറ്റ് സിറ്റിംഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ആദ്യമായി ഭാരതരത്ന കിട്ടിയ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 1962 അദ്ദേഹം മരിക്കുന്നത്. 28 ഫെബ്രുവരി 1963 റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ടാണ്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് 3 ഡിസംബർ 1884 മരിച്ചത് 28 ഫെബ്രുവരി 1963. 62 അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടി. ആദ്യമായി ഭാരതരത്ന കിട്ടുന്ന ആദ്യത്തെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് അറിയപ്പെടുന്നത് മഹാപ്രയാൺ ഘട്ടെന്നാണ്. അടുത്തത് സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്.